നമസ്കാരം. ഞാൻ ഈ റൂം പലപ്പോഴും കാണാറുണ്ട്, പക്ഷെ ഇതുവരെ വന്ന് കയറിയ സംസാരിക്കുക കേട്ടിട്ടുമില്ല. അപ്പോൾ ഖുറാൻ പഠിപ്പിക്കുന്നു 179 ദിവസം. അപ്പോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? ജെസി ബ്രദറേ, ബ്രദർ ബ്രദറിന്റെ ചോദ്യം ചോദിച്ചോളൂ ബ്രദറേ. ഇങ്ങനെ നമ്മൾ സെമാന്റിക്സിലേക്ക് ഒന്നും പോകണ്ട ബ്രദർ. ബ്രദറിന്റെ ചോദ്യം അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചതാണ്. ഈ അപ്പോളജിസ്റ്റുകൾ എന്ന് വെച്ചാൽ എന്താണെന്ന്? ആ ജനറലി നമ്മളുടെ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളെയാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളെയാണ് അപ്പോളജിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. താങ്കൾ കാര്യം പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങളുടെ ഇതെന്താണ്? നിങ്ങളുടെ ഒരു ഇത് മീൻസ് പ്രത്യേക ശാസ്ത്രം എന്താണ്? ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ബ്രദറെ. അപ്പോ ക്രിസ്ത്യൻസ് എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? ബൈബിൾ അല്ലേ പഠിപ്പിക്കേണ്ടത്? ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ ചോദ്യം ബ്രദർ ആക്ച്വലി 20 വർഷം മുമ്പ് കേരളത്തിലെ തെരുവ് ഓരം ഇറങ്ങി കണ്ടവന്റെ ആൾക്കാരെ എല്ലാം ആട് മേയ്ക്കുന്ന സ്ഥലത്തേക്ക് വിടുകയും സ്വന്തം മോനെ ടൊറന്റോയിൽ വിട്ട് പഠിപ്പിച്ച ഒരു ദാവാക്കാരനും അവരുടെ സഹയാത്രികരോടും ബ്രദർ ചോദിക്കണമായിരുന്നു. ഞങ്ങൾ ആരും തന്നെ വേദോട സ്കൂളിൽ പോയപ്പം വേറെ ഏതെങ്കിലും ഒരു ഫെയ്ത്തിനെ കുറിച്ച് പഠിക്കുവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമോ പ്രവീൺ ബ്രദറെ ഞങ്ങൾക്കില്ല. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ ഫെയ്ത്ത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ ചോദിച്ചു, ഞാൻ ആൻസർ പറഞ്ഞോട്ടെ, ഞാൻ ആൻസർ പറഞ്ഞോട്ടെ, ആൻസർ പറഞ്ഞോട്ടെ, എന്റെ ആൻസർ പറയുകയാണ്. അപ്പൊ ഇതിന് ആക്ച്വലി ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് പ്രവീൺ ബ്രദർ മനസ്സിലാക്കുക. ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റിട്ട് ഈ സുന്നാ .com തുറക്കുവോ അല്ലെങ്കിൽ ഇവരുടെ പുസ്തകം തുറന്ന് വായിക്കേണ്ട ആവശ്യം ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല. കാരണം അതിന് ഞങ്ങൾക്ക് ഇവരുടെ ഫെയ്ത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഞങ്ങൾ ആരും വേദപാഠത്തിന് ഇതിനെ കുറിച്ചൊന്നും പഠിക്കുന്നുമില്ല. പക്ഷേ 20 വർഷത്തോളം കേരളത്തിലെ തെരുവോരങ്ങളിൽ ഞങ്ങളുടെ ഫെയ്ത്തിനെ അപകീർത്തിപ്പെടുത്താനും മോശം പറയാനും ഇല്ലാത്തത് പറയാനും തെറ്റിദ്ധരിപ്പിക്കാനും ഡിസീവ് ചെയ്യാനും ഒരാളല്ലേ പല ആൾക്കാർ ദാവാക്കാർ ശ്രമിച്ചതിൻ്റെ ഒരു തുടർ ബലമായിട്ട് അത് കേരളത്തിലാണെങ്കിൽ ഒരാളുടെ കാര്യം, ഇന്ത്യയിലൊട്ടാകെ വേറൊരാളും കൂടെ നടക്കുന്നുണ്ട് കോട്ട് സൂട്ട് വിട്ട്. പിന്നെ ലോകത്തെമ്പാടും ഈ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ കാര്യം തന്നെയായതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫലമായിട്ട് എന്നാൽ ഈ പ്രത്യയശാസ്ത്രം ഒന്ന് നോക്കണമല്ലോ, ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ എന്നുള്ള കാര്യത്തോടെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കുകയും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. വ്യക്തമായെന്ന് കരുതുന്നു. താങ്ക് യു. ഇല്ല, വ്യക്തമായില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജെ എന്ന് പറയുന്ന ആള് പറഞ്ഞത് ഈ പർട്ടിക്കുലർ കാര്യത്തെ പറ്റി പഠിക്കുന്നു എന്നാണ് അല്ലേ? അപ്പോൾ ആർക്കും എന്തും പഠിക്കാൻ തെറ്റൊന്നുമില്ല. ആർക്കും ബൈബിളും പഠിക്കാം, ഖുറാനും പഠിക്കാം, ഭഗവത്ഗീതയും പഠിക്കാം, എന്ത് വേണോ പഠിക്കാം. പക്ഷെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. അപ്പോൾ അതെ, ആരെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ കൃത്യം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ആ പ്രൈമറി ആയിട്ട് ഞങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ സഹോദരന്മാർ തന്നെയാണ്. അപ്പൊ അതായത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജെ, അപ്പൊ നമ്മുടെ തന്നെ സഹോദരങ്ങൾ, നിങ്ങൾ തന്നെ പറയുന്ന ഒരു ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കാതെ, ബൈബിളിലെ വചനങ്ങൾ പഠിപ്പിക്കാതെ, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ ആൻസർ ചെയ്യാം, ഞാൻ ആൻസർ ചെയ്യാം. പറഞ്ഞോട്ടെ, എന്റെ ക്വസ്റ്റ്യൻ മുഴുവൻ കേക്ക് സുഹൃത്തേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ആ ബൈബിളിനെ പറ്റി പഠിപ്പിക്കാതെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് പറയാതെ മറ്റൊരു മതത്തിന്റെ ഇത് പഠിപ്പിക്കുന്നു, പഠിക്കാൻ തെറ്റില്ല, ആർക്കും പഠിക്കാൻ, എന്തും പഠിക്കാം, പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. അപ്പൊ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് എന്റെ ചോദ്യം മനസ്സിലായോ? എന്നാ പറഞ്ഞു, എന്നാ ഒന്നുകൂടെ ചോദിക്കാം. ആ ഓക്കെ, ഒന്ന് ചെറുതായിട്ട് ചോദിക്കുകയാണ്, നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പോവാം. അതായത് ഇപ്പം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കേസ് നമുക്ക് ബൈബിൾ പഠിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ആ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ബൈബിൾ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മുസ്ലിം മതവിശ്വാസികളാണെങ്കിൽ ഖുറാൻ പഠിപ്പിക്കുന്നതിൽ പഠിപ്പിക്കുന്നതിലോ തെറ്റില്ല എന്ന് വിശ്വസിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഈ വേദഗ്രന്ഥവുമായിട്ട് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത
ഒരാള് എന്തിനാണ് ഇത് പഠിപ്പിക്കാൻ നിൽക്കുന്നത്? പഠിക്കാനാണെങ്കിൽ പറയാമല്ലോ. പ്രവീൺ ബ്രദറെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കൂ. ഓക്കെ, രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ബ്രദറിനോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങളുടെ വേദപഠന കാലഘട്ടത്തിൽ ചെറുതായിട്ടെങ്കിലും, ഞങ്ങളാരും എക്സ്പേർട്സ് ഒന്നും അല്ല ഇരിക്കുന്നത്, ഞാനും ആരും തന്നെ ഒരു എക്സ്പേർട്ട് ഒന്നും അല്ല, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, ബ്രദറിനെ പോലെ തന്നെ സാധാരണക്കാരാണ്. ഒരു ബേസിക് അറിവ് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ബ്രദർ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, എന്നെ തന്നെ കോട്ട് ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പ്രത്യയശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല, ഞങ്ങളുടെ വേദപഠന ക്ലാസ്സുകൾ ഞങ്ങളൊന്നും പഠിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ റിവേഴ്സ് കറക്റ്റ് അല്ല ബ്രദറെ. അതായത്, ഈ പ്രത്യയശാസ്ത്രം പേര് നടക്കുന്ന ദാവാക്കാർ നേരെ തിരിച്ചുള്ള ആളുകളായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്. അവർ ഞങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് പുസ്തകം വായിച്ചിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഡിസീവിങ് ടാക്ടിക്സുമായിട്ട് ഞങ്ങളുടെ തന്നെ സഹോദരിമാരുടെ അടുത്തും വരുന്നു. ഇതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻറ്റേണലായിട്ടുള്ള സഭകളുടെ ഇടയിലും എല്ലാം കൃത്യമായ എവിഡൻസസും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഞങ്ങൾക്ക് ഈ പ്രത്യയശാസ്ത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഈ അറിയത്തില്ലാത്ത ഈ പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത ഒരു എളിയ സഹോദരൻ എന്ന രീതിയിൽ എനിക്കും ബാക്കി ആളുകൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് വായിക്കുകയും വായിച്ചറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്, വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ചോദ്യം വല്ലതും ഉണ്ടോ? ഒന്നും കൂടി കൂട്ടിച്ചേർക്കണം, അല്ല ഒന്നും കൂടെ കൂട്ടിച്ചേർക്കണം. അതായത്, ഈ ഖുറാനിൽ തന്നെ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വേദക്കാരെടുത്ത് ചോദിക്കുക. ഈ അപ്പോളിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വേദക്കാരാണ്. അപ്പം എന്തെങ്കിലും ഇസ്ലാമിക കൂട്ടുകാർക്ക് സംശയം വല്ലതും തോന്നുകയാണെങ്കിൽ ഈ അപ്പോളിസ്റ്റ് അതായത് വേദക്കാരെടുത്ത് വന്ന് പഠിക്കണം. അത് ഞാൻ ഈ റൂം ഇട്ടതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്, വേദക്കാരാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതെന്ന്. അപ്പൊ അത് അതിനെക്കുറിച്ച് പ്രവീൺ എന്താണ് പറയുന്നത്? പറഞ്ഞോളൂ, ജെസി ബദറെ കൈകാര്യം ചെയ്തോളൂ, ഞാൻ ഇടയ്ക്ക് അത് ഒന്ന് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ. ഓക്കെ, പ്രവീൺ ബദറിന്റെ കൃത്യമായ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹലോ പ്രവീൺ, മൈക്ക് എടുക്കൂ. പ്രവീൺ ബ്രദറെ, നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതട്ടെ. സംസാരിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ഇസ്ലാം മത ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്നെടുത്ത് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ഞങ്ങളാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് മുസ്ലിംസിന്, പക്ഷെ മുസ്ലിംസ് വരുന്നില്ല. ഇപ്പൊ ഈ ചില സമയത്ത് ഈ കോർട്ടിലുണ്ടല്ലോ കേസ്, ഇപ്പൊ ആരും കേസ് ഫയൽ ചെയ്യുന്നില്ല, സുഖമോട്ടോ കോഗ്നിസൻസ് വെച്ച് കോർട്ട് കേസ് എടുക്കും. കേസ് ഇത് അത് ഇത് അവരാ കേസ് വോളണ്ടറിലി അവരെടുക്കും എന്ന് പറഞ്ഞ വല്ലൊരു വോളണ്ടറിലി എടുക്കുന്ന ഒരു മെഷീനോടാണ് ഞങ്ങൾ തന്നെ. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ട് വിമർശിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പഠിക്കുന്ന ഒരു സംഭവമുണ്ട്, അപ്പൊ പഠിച്ചപ്പോ നമ്മൾ ഈ കാര്യം ഇങ്ങനെ സംസാരിക്കും. പ്രവീൺ ബ്രദറെ, ആൻസർ കിട്ടിയായിരുന്നോ? ബ്രദറിന് ബോധ്യമായോ? ബ്രദർ പോയി. ഓക്കെ ഫൈൻ, മുസാഫിർ വന്നിട്ടുണ്ട്. സഹോദരൻ പറഞ്ഞോ?
എന്താണ് സഹോദര ദേവാകരൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? എന്താണ് എന്താണ് ദേവാകാര് നിങ്ങളുടെ മതത്തെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചത്? ഞങ്ങളുടെ മതത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ്? ഞങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് വേണ്ട, അത്ര ഞങ്ങൾ പറയുന്നുള്ളൂ. സഹോദരന് മനസ്സിലായല്ലോ, നിങ്ങൾ നിങ്ങളുടെ അറബി കൾട്ടുമായിട്ട് മുന്നോട്ട് പോവുക, ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. ബൈബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെ സുന്നാ ഡോട്ട് കോമിൽ എന്താ സുന്നാ ഡോട്ട് കോം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഗബ്രിയേലിനാണ് എഴുതി വെച്ചത്. ഗബ്രിയേൽ നിങ്ങളുടെ പുസ്തകത്തിൽ എവിടെ ഗബ്രിയേൽ ഇരിക്കുന്നു? ഏത് ഗബ്രിയേൽ? എവിടുത്തെ ഗബ്രിയേൽ? എബ്രഹാം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ എബ്രഹാം ഇരിക്കുന്നത്? ഇബ്രാഹിം ആണുള്ളത്. ആ ഇബ്രാഹിമിൻ്റെ അച്ഛൻ്റെ പേരെന്താ? ആ സർ, എബ്രഹാം പിതാവിൻ്റെ അച്ഛൻ്റെ പേരെന്താ? തേരഖ്. ഇങ്ങനെ അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ബിബ്ലിക്കൽ അപ്രോപ്രിയേഷൻ സ്കീം ഒഴിവാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകവും നിങ്ങളുടെ ലിറ്ററേച്ചറും ഉണ്ടെങ്കിൽ അത് അതേപടി എഴുതി നിങ്ങൾ വർത്തമാനം പറയുന്നുണ്ട്, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ പുസ്തകത്തിൽ ഇരിക്കുന്ന ആൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, അത്രേ പറയുന്നുള്ളൂ. വ്യക്തമായെന്ന് കരുതുന്നു. താങ്ക് യു. അല്ല, എനിക്ക് മനസ്സിലായില്ല, എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞു മനസ്സിലായില്ല. ആരാണ് ഇബ്രാഹിം? ആരാണ് ഇബ്രാഹിം? ഇബ്രാഹിം ആരാണ്? പ്രവാചകനാണ്. ഇബ്രാഹിമിന്റെ അച്ഛന്റെ പേരെന്താ? അതിവിടെ പ്രസക്തിയില്ല. തന്നോട് പ്രസക്തി ഉണ്ടോ ഇല്ലയോ ഞാൻ ചോദിച്ചില്ല സഹോദരാ. ഇബ്രാഹിമിന്റെ അച്ഛന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. അതായത് ഇബ്രാഹിമിന്റെ അച്ഛന്റെ പേര് പ്രസക്തി ഇല്ല എന്നല്ല, ഇബ്രാഹിമിന്റെ അച്ഛനൊരു പേരുണ്ട്, ആ പേരൊന്ന് പറയാവുന്നാണ് മുസാഫിർ ബ്രദറെ താങ്കളോട് ഞാൻ ചോദിച്ചത്. ഇബ്രാഹിം മാത്രമാണ് പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മക്കളും. ഞാൻ ചോദിച്ചില്ലല്ലോ ഇബ്രാഹിം പ്രവാചകനാണോ എന്നുള്ള, അല്ലല്ലോ എന്റെ ചോദ്യം. ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ അച്ഛന്റെ പേരെന്താണെന്നുള്ളതാണ് മുസാഫിർ ബ്രദറെ എന്റെ ചോദ്യം. ആ പുള്ളിയുടെ അച്ഛന്റെ പേര് പ്രസക്തി ഇല്ല എന്നല്ല, ആ ഒരു പേരുണ്ട്, ആ പേര് പറയാം. അത് ഞങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഞാനത് ചോദിച്ചോ? ഞാനത് ചോദിച്ചോ താങ്കളോട്? അറിയാമോ ഇല്ലയോ അറിയാമെങ്കിൽ പറയുക. അല്ല, അത് ഞങ്ങൾ പഠിക്കേണ്ട കാര്യമില്ലെന്നേ. അറിയാമോ ഇല്ലയോ എന്ന് പറ. ഞാൻ ലാസ്റ്റ് തവണ ചോദിക്കുകയാണ്, അറിയാമോ ഇല്ലയോ, താങ്കൾക്ക് അറിയാമെങ്കിൽ ഇബ്രാഹിം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഫാദറിന്റെ പേര് പറയുക. ഓക്കെ, ഞാനത് കഴിഞ്ഞ് ഞാൻ വിട്ടു, ഞാൻ വിട്ടു. ഒന്നെങ്കിൽ ഈ പുള്ളി, ഒരു സെക്കൻഡ്, അതായത് ഇവിടെ മുസാഫിർ ബദറിന് ഇതുവരെ കാര്യം മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് രണ്ട് കാര്യം വിശദീകരിക്കാം. ഈ എം എം മക്ബറിന്റെ നേതൃത്വത്തില് അതുപോലെ ഈ സഖീർ നായിക്കിന്റെ നേതൃത്വത്തില് അനേകം സിഡികളും അനേകം പിന്നെ ലഘുലേഖകളും എഴുതി കേരളം മുഴുവൻ, അല്ല ഇന്ത്യ മുഴുവൻ ഇയാൾ പ്രചരിപ്പിച്ചു. അത് എം എം മക്ബറുണ്ട് മതം മാറ്റാനുള്ള പുസ്തകം പല രൂപത്തില്. കത്തോലിക്ക ചായ ഇത് ഇയാൾക്ക് അറിയാഞ്ഞിട്ടല്ല കത്തോലിക്ക ചായ? അല്ലല്ല, ഞാൻ പോയിന്റിലേക്ക് വരിക ചേച്ചി, ഒരു പോയിന്റിലേക്ക് വരിക. അക്ബർ അങ്ങനെ ചെയ്ത സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ മാങ്ങ പറിച്ചോണ്ടിരിക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? നിങ്ങൾ എന്താണ് സുഹൃത്ത് പറയുന്നത്? അതായത് ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ, ഗിബർ ബ്രദർ പ്ലീസ്, ഒരാളൊരു ഒരു തോന്നിവാസം കാണിച്ചോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അയാളെ പോയി തിരുത്തുന്ന അല്ലെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ളവർ എവിടെയായിരുന്നു എന്നുള്ള ഞങ്ങളുടെ ഒരു ന്യായം ഉണ്ടല്ലോ, അത് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് ഉടായ്പ് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ചപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പോയി തിരുത്തണമായിരുന്നു? മനസ്സിലായില്ലേ? നിങ്ങളാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എങ്ങനെ ചെയ്യരുതെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് ആ അതേ സ്ഥലത്ത് മൈക്ക് കെട്ടി വെച്ച് നിങ്ങൾ പ്രസംഗിച്ചില്ല? അത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ മോഡേൺ വേർഷൻ അത് ചെയ്തിട്ടുണ്ട് സുഹൃത്തെ, അത് ചെയ്തിട്ടുണ്ട്. അയാള് നടത്തിയ അതേ വേദിയിൽ, മുസാഫിറ മിണ്ടാതിരി, അയാള് പോയി പ്രസംഗിച്ച അതേ വേദിയിൽ ഞങ്ങളുടെ പാസ്റ്റർമാര് വന്ന് സംസാരിച്ചിട്ടുണ്ട്. മാനസിക ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം, ആദ്യം പറയുന്ന കേക്ക് ജേസി ബ്രദർ പറയും. അയാള് പോയി പ്രസംഗിച്ച അതേ വേദിയിൽ അതിനുശേഷം ഞങ്ങളുടെ അപ്പോളജിസ്റ്റുകൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ മോഡേൺ വേർഷൻ ആണ് ഇന്ന് താങ്കൾ കാണുന്ന ക്ലബ് ഹൗസ് എന്ന് കരുതു. വ്യക്തമായെന്ന് കരുതുന്നു. താങ്ക് യു. ഞാൻ ചോദിച്ചത് ഇപ്പോ ഇന്ന് അക്ബർ സംസാരിച്ചു, ഇന്ന് എവിടെ സംസാരിച്ചു? ഇന്ന് മാളത്തി ഒളിച്ചിരിക്കല്ലേ, പുറത്തോട്ട് ഇറങ്ങാൻ പറ. വന്നൊന്ന് സ്നേഹസംവാദം നടത്തി കാണിച്ചേ, കാണട്ടെ. അല്ല, അന്ന് അന്ന് അദ്ദേഹം സംസാരിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ലാസ്റ്റ് തവണ പറയാണ്, ഞാൻ നിർത്തുവാണ്. ലാസ്റ്റ് തവണ പറയാണ്, പുള്ളി വന്ന് സംസാരിച്ചതിന്റെ പുറകെ വന്ന് അതേ വേദിയിൽ തന്നെ വന്ന്
അപ്പോളജിസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റ് ഒന്നും മിണ്ടാതിരി സുഹൃത്തെ. ഓക്കെ, ആ അപ്പോ അതിന്റെ മോഡേൺ വേർഷൻ ആണ് ഇത് എന്ന് താങ്കൾ മനസ്സിലാക്കിക്കോ. എൻഡ് കഴിഞ്ഞു. താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടെ ജെയ്സി ബ്രദർ പറഞ്ഞിട്ട് കൂടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്ത് പറയാം. എം എം അക്ബറും, ഒരു മിനിറ്റ്, എം എം അക്ബറും സക്കീർ നായകും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഞങ്ങളെ അവരെ ചാലഞ്ച് ചെയ്ത് ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് ചാലഞ്ച് ചെയ്യുന്നത്. അക്ബർ ആ ചാലഞ്ചുകളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം സാക്ഷി അപ്പോളജെറ്റിക്കും മറ്റുള്ള പല പാസ്റ്റർമാരും ഈ നമ്മുടെ വർഗീസം സാമൽ പാസ്റ്ററാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്, തിരുവട്ട കൃഷ്ണൻകുട്ടി സാറും. പബ്ലിക്കലി ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്ന പെരുമ്പാവൂർ ടൗണിൽ വെച്ചാണ് പബ്ലിക്കലി മീറ്റിംഗ് നടത്തിയാണ് തുടങ്ങുന്നത്. അതിനുശേഷം സാക്ഷി അപ്പോളജെറ്റിക്ക് ഇന്ന് മുസാഫിറിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ പലപ്പോഴും അനൗൺസ് ചെയ്തിട്ടുണ്ട് തന്നെ 500,000 രൂപ കൊടുക്കും. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഡിബേറ്റിന് വിളിക്കുന്നത് വന്ന് ഇവിടെ സംസാരിക്കാനായിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. ഞങ്ങൾക്ക് കിതാബ് വെച്ച്, നിങ്ങളുടെ തന്നെ കിതാബ് വെച്ച് തന്നെ നിങ്ങൾക്ക് കൊട്ടു തരുന്നതിനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അല്ലാതെ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് പരസ്യമായിട്ട് ഞങ്ങളുടെ ഓരോ വീഡിയോയും കുറഞ്ഞൊരു 30,000 പേരെങ്കിലും ഈ കേരള മണ്ണിലുള്ളവർ കാണുന്നുണ്ട്. ഞങ്ങള് പരസ്യമായിട്ടാണ് ഇത് എന്റെ ഞാൻ പറയുന്നത്. ഹലോ ഹലോ മുസാഫിർ നസീർ, ഹലോ നസീർ നസീർ നസീർ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? സാക്ഷി അപ്പോളജെറ്റിക്ക് ഡിബേറ്റ് നടത്തുന്ന എന്തോ കിച്ചണത്തിൽ ഇരുന്നിട്ടാണ് ഡിബേറ്റ് നടത്തുന്നത്? അല്ല അതല്ല, പൊതുസമ്മേളനത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? എന്റെ പൊന്ന സുഹൃത്തെ, പബ്ലിക് ആയിട്ടാണ് ചലഞ്ച് ചെയ്യുന്നത് സാക്ഷി അപ്പോളജെറ്റിക്ക്. മുസാഫിറേ മുസാഫിറിന് കിട്ടും ഈ പറയുന്ന എമൗണ്ട് വിളിച്ചോണ്ട് എം എം അക്ബറിനെ കൊണ്ടുവന്നാൽ ഒരു വേദിയിൽ വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. മുസാഫിറിന് ആ എമൗണ്ട് കിട്ടും, എം എം അക്ബറിനെ കൊണ്ടുവന്നാൽ മുസാഫിറിന് കിട്ടും ആ എമൗണ്ട്. പിന്നെ എന്ത്, ഇതിൽ കൂടുതൽ എന്താ ഞങ്ങൾ പറയണ്ടേ? കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുവന്നാൽ മതിയാ? എങ്ങനെ കൊണ്ടുവന്നാലും മതി, കൊണ്ടുവന്നാ മതി, കൊണ്ടുവന്ന കാശ് എങ്ങനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, പുള്ളി സംസാരിക്കണം. കൊണ്ടുവന്നാ മതി, പുള്ളി ഞങ്ങളുടെ അക്കൗണ്ടിൽ കൊള്ളില്ലേ, കൊല്ലാതെ കൊണ്ടുവരണം. അല്ലന്നേ, എം അക്ബറിന് ഒരു സ്ഥാപനം ഉണ്ട്, ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് എത്ര നാളായി? അല്ല ഈ ക്ലബ് ഹൗസിൽ ആക്റ്റീവായിട്ട് ക്ലബുകളില് ഇത് ചെയ്തിട്ട് എത്ര നാളുകളായി? ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് ഇവിടെ രണ്ടാമത് നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ സൗണ്ട് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേ ക്ലബ് ഹൗസിൽ വന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ യുവർ വോയിസ്. അന്ന് നിങ്ങളുടെ പേര് മുസാഫർ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പുതിയൊരു ഇതാണ്. ഒരു മിനിറ്റ്, ഞാന് ഇപ്പം ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ഇവിടെ ക്ലബ് ഹൗസിൽ വരുന്ന സമയം മുതല് ഇവിടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഉണ്ട്, ഐ ബി ടി ക്രിസ്ത്യൻ മീഡിയ ഉണ്ട്, ഇവിടെ സൃഷ്ടാഭാവ ദൈവം ഉണ്ട്, പിന്നെ അല്ലാതെ പല ക്ലബുകളുണ്ട്. ഈ ക്ലബുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ കുറഞ്ഞൊരു, എനിക്ക് തോന്നുന്നു ഈ സൃഷ്ടാഭാവ ദൈവത്തിന്റെ ക്ലബിൽ തന്നെ ഒരു 10 പേരെങ്കിലും അച്ഛൻ ബ്രദറെ വന്നിട്ട് അമ്മ മക്കറിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പോയിട്ടില്ല? ഒരു 10 പേര് മിനിമം അച്ഛൻ ബ്രദറെ അവരിപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഒരു ചങ്ങാതി ആണെങ്കിൽ ഫോണിൽ ആരെ വിളിച്ച് അതിന്റെ ഞങ്ങളുടെ യൂട്യൂബിൽ അതിന്റെ വീഡിയോയും കിടപ്പുണ്ട്. ഞങ്ങള് ഈ പ്രവീൺ 1 സെക്കൻഡ്. അപ്പം ഈ വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് നിച്ച് ഓഫ് ട്രൂത്തിന്റെ വൈറ്റിലയിലുള്ള ഓഫീസില് ഇവിടെ പോയ സഹോദരന്റെ ക്രിസ്ത്യൻ ഐ ബി ടി മീഡിയയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗുരുജിയോ ബ്രദർ. അവിടെ പോയിട്ട് ഈസ മുഹമ്മദ് ഈസയായിട്ട് സംസാരിച്ചതുണ്ട്. പിന്നെ മുഹമ്മദ് ഈസയായിട്ട് ഇതിനെ കുറിച്ച് പോയിന്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. അതേപോലെ ഇമെയിൽ കൺവെർസേഷൻ നിച്ച് ഓഫ് ട്രൂത്തുമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അജീഷ് ബ്രദറുമായിട്ട്, അജീഷ് ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നതാണ് ഇന്ന്
എന്തോ തിരക്കിനാലാണ് വരാതിരുന്നത്, അദ്ദേഹത്തിനോട് കോണ്ടാക്ട് ചെയ്യൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എവറി ഇൻഫർമേഷൻ അതായത് ഇത് കഴിഞ്ഞ ഉടനെ എന്റെ എം എം അക്ബർക്കായി വിളിച്ചോണ്ട് വരുന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തോണം. ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം പറയും ഇന്ന് 5 ലക്ഷം രൂപ അതിൽ കൂടുതൽ പൈസ കൊടുക്കാൻ നിങ്ങളും അദ്ദേഹം തമ്മിലുള്ള സംവാദം. മുസാഫറെ മുസാഫറെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഒരു സെക്കൻഡ്, ഒരു അറിയിപ്പ് പറഞ്ഞോട്ടെ. സഹോദരന്മാരെ, നമ്മൾ 58 ആയിട്ടുള്ള സഹോദരന്മാരെ, ഒന്ന് നമ്മൾക്ക് 150 എത്തിക്കണം. 150 എത്താതെ നമ്മൾക്ക് ഏതെങ്കിലും ഇപ്പൊ തന്നെ ഇവിടെ മുസാഫർ സഹോദരന് ഒന്നും കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ ചെവിയിലേക്ക് നമ്മുടെ വോയിസ് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണത്, നമ്മൾ ചെയ്യണം. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഈ ഒരു പ്രവൃത്തി പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ 150 വരണം, എന്നാലേ ഒരു സഹോദരന്റെ അടുത്ത് എത്തുള്ളൂ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 66 നിൽക്കുവാണ്, 66 വരെ എത്തിയിട്ടുണ്ട്, ടകടകയിൽനിന്ന് എത്തി 66. പക്ഷെ നമ്മൾക്ക് 150 എത്തണം, ഇതിന്റെ ഡബിൾ ആയിട്ടൊന്ന് കയറണം. ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചേ, നമുക്ക് അതിനുള്ള സമയമുണ്ടല്ലോ, ഒന്ന് ആഞ്ഞു പിടിച്ചേ. പിന്നെ മുസാഫറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മുസാഫറെ, ഇനി നമ്മൾക്ക് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, മുസാഫറിന് ഞങ്ങൾ ഒരു ഇത് തരുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി തരുകയാണ്. മുസാഫർ ഒരു കാര്യം ചെയ്യുക, മുസാഫർ എങ്ങനെയെങ്കിലും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ അതൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതിന്റെ രേഖകളും ഉണ്ടാവും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും മുസാഫിറിനെ ഇനി പറഞ്ഞിട്ട് മുസാഫിർ സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, മുസാഫിറിന് സാധിക്കുമെങ്കിൽ മുസാഫിറിന് 5 ലക്ഷം രൂപ കിട്ടുകയാണ്. എന്തിന്? ഈ എം എം അക്ബറിനെ ഒരു ഡിബേറ്റിന് കൊണ്ടുവന്നാല് മുസാഫിറിന് കിട്ടുവാണ് 5 ലക്ഷം രൂപ. എം എം അക്ബറിനല്ല കിട്ടുന്നത്, മുസാഫിറിനാണ്. മുസാഫിറിന് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, മുസാഫിറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും ആ ക്യാഷ്, അതിനകത്ത് വേറെ ഒരു തർക്കവും വേണ്ട. മുസാഫർ ഒന്ന് ശ്രമിച്ചു നോക്കൂ പ്ലീസ്. അതിന് ഞാനും അക്ബറും തമ്മിലുള്ള സംവാദം, നിങ്ങളും അക്ബറും തമ്മിലുള്ള സംവാദം. എന്റെ പോലും മണ്ടച്ചാരെ, ഞങ്ങള് വേണ്ടി ചമ്മാരത്തിന്റെ, നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല, നിങ്ങൾ എന്താ മണ്ണാങ്കട്ട ഇത് ചെയ്യാനാ, നിങ്ങൾക്ക് ഖുറാന്റെ ABCD അറിയത്തില്ല, നിങ്ങളുമായിട്ട് എന്താ സംസാരിക്കാനാ ഞങ്ങള്? നിങ്ങൾ ഇവിടെ വന്ന് വേണമെങ്കിൽ വായത്താരി കുറച്ച് അടിച്ചിട്ട് പോകും. എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരെന്താ എളുപ്യന്മാരെ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങളുമായിട്ടല്ല ചമ്മാരം, ഞങ്ങൾ അവിടെ പോയി MM അക്ബറോ അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാ. ഇവിടെ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം കേൾക്കുന്നില്ല. ഞാന് MM അക്ബറുമായിട്ടല്ല ചമ്മാരം. ഇത് സ്ഥിരം പരിപാടിയാണ്, അത് മനസ്സിലാക്കി വിട്ടുപിടി. ഇത് അവന്റെ സാമാനം താങ്ങി നടക്കുന്ന കുറെ ചുമന്ന തെണ്ടികളുണ്ട്, അവന്റെ സാമാനം താങ്ങി നടക്കുന്നു. പോട്ടെ, അങ്ങനെ പോട്ടെ, സമയം കൊല്ലിയാണ്, സമയം കൊല്ലി. അവന്റെ അടുത്ത് കാര്യം ഇവിടെ എല്ലാം റെക്കോർഡായിട്ടുള്ള ഒരു പഴങ്ങഞ്ഞി ഇവിടെ വന്നിട്ട് സംസാരിക്കുക. ആ ഇനി പ്രവീൺ, പ്രവീണിന്റെ പോയിന്റ് പെട്ടെന്ന്. അല്ല, ഞാന് പോയിന്റ് വെക്കുന്നതല്ല, കേട്ടോ പ്രവീൺ ബദറെ, ഞാൻ ആൻസർ ചെയ്തായിരുന്നു, താങ്കൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം താങ്കളുടെ വോയിസ് ഒന്നും കേട്ടില്ല, പിന്നെ താങ്കൾ വേറൊരു കോളിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ 173 ദിവസമായിട്ട് ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഖുറാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഖുറാൻ പഠിപ്പിക്കാം. എല്ലാ മതങ്ങളുടെയും പൊള്ളത്തരങ്ങള് മനസ്സിലാക്കിയ ഒരു യുക്തിവാദി എന്ന നിലയിൽ നമുക്ക് ഖുറാൻ പഠിപ്പിക്കുക. ഇതിൽ ഇത്ര ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് പഠിപ്പിക്കാം. പക്ഷെ മറ്റൊരു മതവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാള് അതായത് നമുക്ക് ഈ ഖുറാൻ, അത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, നിങ്ങൾ ബൈബിൾ മത വിശ്വാസികളാണെന്ന് പറയുന്നു, ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, സമ്മതിക്കുന്നു. അപ്പൊ ഞാനതാ ചോദിച്ചത്, നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കാതെ എന്തുകൊണ്ട് ഖുറാൻ പഠിപ്പിക്കുന്നതിന് ആൻസർ ചെയ്യായിരുന്നു ഞാൻ, ഞാനത് തന്നെ പറയുന്ന. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഇപ്പം നിങ്ങൾ ഖുറാനിലെ മോശങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലതാണ് പറയുന്നത്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ബ്രദറെ, പ്ലീസ് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയല്ലേ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഒരു ഒരു മോശങ്ങൾ പറഞ്ഞു പറഞ്ഞോട്ടെ, ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് വെക്കല്ലേ ബ്രദറെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവൂ? അല്ല ബ്രദറെ, ഞങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? എന്താണ് പറയാൻ പറ്റുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ടല്ലേ ഞാൻ പറയുന്നതാണോ ഇതാണോ അതാണോ നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നില്ല എന്നതാണ് എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളത് ക്രിസ്ത്യൻ മതവിശ്വാസമായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ആൻസർ ഈ പറയുന്ന പോലെ
ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ. രണ്ടാമത്തത്, മറ്റേതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഗ്രന്ഥം പഠിപ്പിച്ചിട്ട് വേണമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിനോടോ അതിനോടോ വെറുപ്പുണ്ടാക്കിയിട്ട് വേണമോ സ്വന്തം മതത്തിലോട്ട് ആളെ ചേർക്കാൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് മറന്നുപോകുന്നതുകൊണ്ടാണ് ആദ്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇതുവരെ ഈ ബൈബിൾ എന്ന് പറയുന്ന ആ പറയുന്ന നിങ്ങൾ ക്രിസ്ത്യൻ നമുക്ക് മറ്റൊരു മതത്തിന്റെ ഉള്ള വെറുപ്പ് നിങ്ങൾ ചേർത്തിട്ട് വേണമോ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ? ഇപ്പം ഒന്ന് ചീത്തയാണ്, അതുകൊണ്ട് നമ്മൾ നല്ലതാവണമെന്നില്ലല്ലോ. നമ്മൾ ഈ ചോദ്യങ്ങൾ രണ്ടും എടുക്കാം, മറന്നുപോകും, അതുകൊണ്ടാണ്. ഓക്കെ, താങ്കൾ പറയുന്ന ചോദ്യങ്ങൾക്ക് അത് ഒത്തിരി മൊന വെച്ച കാര്യങ്ങളുണ്ട്, അത് ഞാനൊന്നും ഞങ്ങൾ കൺസീഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഓക്കെ, എന്നാ അച്ഛൻ ബ്രദർ ആദ്യം സംസാരിച്ചു, ഞാൻ പിന്നെ സംസാരിച്ചോളാം. അപ്പം എന്റെ പ്രവീൺ കൂട്ടുകാര രണ്ട് പ്രാവശ്യം ബൈബിൾ വായിച്ചു, ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി യഥാർത്ഥമായി രുചിച്ചറിഞ്ഞു. അറിഞ്ഞതിന് ശേഷമാണ് ഇത് വായിച്ച് പഠിക്കാൻ തുടങ്ങിയത്. വായിച്ച് പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഇസ്ലാം വിശ്വാസത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. പക്ഷേ നമ്മുടെ എം എം അക്ബർ അക്ബർക്ക പറഞ്ഞു, മദ്യം വിളമ്പുന്ന യേശു വേശ്യാപുത്രൻ ഒരു പ്രവാചകൻ മാത്രമാണ്, ഞാൻ ദൈവമായി ആരാധിക്കുന്ന എൻ്റെ ദൈവത്തെ നോക്കിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുകയാണ്. 10-25 വർഷമായി, അവർ 20 വർഷം എന്ന് പറയുമ്പം ഏകദേശം 25 വർഷമായി. അപ്പൊ പ്രസംഗിച്ച് നടക്കുകയാണ്. അപ്പൊ ഇത് ഓഡിയോ, അന്ന് ഓഡിയോ കാസറ്റ് ആയിരുന്നു, അത് കേട്ട് നടക്കും. ഞാൻ കേട്ടിട്ട് എന്താണ് മറുപടി, അയ്യോ ഇത്രയും ദൈവത്തെ പ്രവാചകൻ എന്ന് പറയും, മദ്യം വിളമ്പുന്ന യേശു എന്ന് പറയും, മദ്യം ഉണ്ടാക്കുന്ന യേശു എന്ന് വേണ്ട സകലതും പറയുമ്പോൾ എൻ്റെ പരിശുദ്ധനായ ദൈവത്തെ എനിക്ക് ഒന്ന് ഉയർത്താൻ കഴിയുന്നില്ലല്ലോ. കാരണം ഇവരടുത്ത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അതിലുള്ള വളരെ വേദനയോടു കൂടിയായിരുന്നു നടന്നത്. അന്ന് എൻ്റെ പ്രിയ പ്രവീൺ കൂട്ടുകാരൻ വന്നിട്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വേദന എന്ത് ചെയ്യത്തില്ലായിരുന്നു, വരുത്തില്ലായിരുന്നു. അവരപ്പോഴേ നമ്മളങ്ങ് കളഞ്ഞേനെ. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമായി. സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ് ഇസ്ലാമിൽ പറയുന്നത്, അപ്പൊ വേറെ വഴിയോ വല്ലതും ഉണ്ടോ സ്വർഗത്തിൽ പോകാൻ? അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഇപ്പോഴും അത് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ പോകാനുള്ള ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ മറ്റുള്ളവരും കൂടെ അത് അറിയിക്കേണ്ട എന്റെ കൂട്ടുകാരാണ്. അങ്ങനെ ഞാൻ പഠിക്കുകയാണ് ഇപ്പം, അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൊന്നും ഇല്ലെന്ന് ഇപ്പൊ വരെ മനസ്സിലായി എനിക്ക്. ഇനി വല്ലതും ഉണ്ടെങ്കിലോ, ഞാൻ തെറ്റായി ചിന്തിച്ചെങ്കിലോ, അതിനാണ് ഞാൻ റൂമിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ജേസി ബേദർ പറഞ്ഞോളൂ. പ്രവീൺ സഖാവേ, നിങ്ങളുടെ ചോദ്യം രണ്ടും അതിനകത്ത് ഒത്തിരി സ്ട്രോങ് ആൻഡ് ആർഗ്യുമെന്റ്സ് ഉണ്ട്, വൈക്കോൽ മനുഷ്യന്മാരുണ്ട്, അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് അഡ്രസ് ചെയ്യാം. ഒന്ന്, ഇവിടെ ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം ഒബ്ജക്റ്റീവ്ലി ഫാക്ച്വലി റോങ് ആണ്. താങ്കൾക്ക് ഈ റൂം അച്ഛൻ ബ്രദറിൻ്റെ തന്നെ റൂമിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ക്ലബ് ഹൗസ് തുടങ്ങി ഒരു 1.5 വർഷത്തോളം എല്ലാ റൂമും തുടങ്ങുന്നതിന് മുമ്പ് ബേസിക്കലി ഇതേ റൂമിൽ തന്നെ ആദ്യത്തെ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ബിബ്ലിക്കലായ സംശയത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്നും രാവിലത്തെ റൂം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, പ്രാർത്ഥനയും പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞ റൂം അച്ഛൻ ബ്രദറിൻ്റെ റൂം രാവിലെ ഉള്ള ഒരു റൂം താങ്കൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫാക്ച്വലി താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആസ് ക്രിസ്ത്യൻസ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് വേദപാഠ ക്ലാസ്സും അങ്ങനത്തെ പല സംഭവങ്ങളും ഓൾറെഡി ഉണ്ട്. ഞങ്ങൾക്ക് ചെറിയ ധാരണയൊക്കെ ഉണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിനെ കുറിച്ച്. 3, ഇവിടെ അനേകം ക്ലബ്ബുകൾ ക്ലബ് ഹൗസിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്തെല്ലാം എല്ലാ ബേസ്ഡ് ഓൺ ഡിനോമിനേഷൻസ് അവരവർ പോയി കേൾക്കുന്നുമുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട്, ചർച്ചകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ താങ്കൾക്കും കാണാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതിലൂടെ നമുക്ക് ആ 3 പോയിന്റ്സിലൂടെ താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഒരു വിരാമമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, അതിനകത്തൊരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് താങ്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവമേ ഞങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ താങ്കളോട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഈ അറബി പ്രത്യയശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഐഡിയോളജീനെ
വളരെ മോശമാക്കി ചിത്രീകരിച്ച് 10-20 വർഷം ഇതിലെ ദാവാ പ്രവർത്തനം നടത്തുകയും ഞങ്ങളുടെ ബുക്സിലെ കാര്യങ്ങൾ ആൾക്കാരെല്ലാം അവരുടെ ബുക്കിലും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തെരുവ് തെരുവത്തോളം പ്രസംഗവും നടത്തി ഞങ്ങളുടെ ആളുകളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഈ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അവരുടെ ബുക്കുകൾ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ അവരുടെ തന്നെ പുസ്തകങ്ങൾ അവരുടെ തന്നെ വെബ്സൈറ്റുകളിൽ നിന്ന് റെഫറൻസ് വെച്ച് ഇതിങ്ങനെയാണ് എന്ന് ഞങ്ങളുടെ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ യാതൊരു ഉൽപാദനവും ഇവിടെ നടക്കുന്നില്ല. അത് താങ്കളുടെ സ്ട്രോങ്മാൻ ആർഗ്യുമെൻ്റ് മാത്രമാണ്. ഓക്കെ, താങ്ക് യു.